മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടുള്ളതായ ജീവിതത്തിന്റെ വിശുദ്ധി തേടിക്കൊണ്ടുള്ള നമ്മുടെ പ്രയാണങ്ങൾ ഈ മജ്‌ലിസ്, ഇതുപോലുള്ള ആത്മീയ മജ്‌ലിസുകൾ നമുക്ക് മാർഗദർശനമാണ്. അവരെ സംബന്ധിച്ച് ഉദുക്കുറു ഹദീദ സ്വാലിഹീന, ആ സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് സദാ പറയണം. ഉദുക്കുറു ഫദീലത്തഹും, അവരുടേതായ ശ്രേഷ്ഠതകളെ നീ പറഞ്ഞ് വാഴ്ത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തനൽ ബറക്കാത്തിഹിം, ആ പുണ്യാത്മാക്കളുടേതായ ബറക്കത്ത് ഗുണം അതിൻ്റെതായ ആൾക്കാർക്ക് ലഭ്യമാകും. മഹാനായ ഓച്ചറുപ്പ റഹ്മത്തുള്ളാഹി അലൈഹി, അവർകൾ ജീവിതകാലഘട്ടത്തിൽ സർവരാലും സമ്മതനായിരുന്നു, സർവരാലും സമ്മതനായിരുന്നു ജീവിതകാലഘട്ടത്തിൽ. അവളെന്ന് വഫാത്തിന് ശേഷമാണ് ആ ധന്യമായ ജീവിതത്തിനെ കരിവാരി തേക്കുന്ന കുപ്രചരണങ്ങളും കോപ്രായങ്ങളും തനി പച്ച നുണകളും പരദൂഷണങ്ങളും ഏഷണികളും താന്തോന്നിത്തരങ്ങളും പളച്ചുവിട്ട് മനുഷ്യ മനസ്സുകളെ വേട്ടയാടുന്ന വെറും മൃഗീയമായിരിക്കുന്നതായ സ്വഭാവങ്ങൾ നമുക്ക് കേൾക്കാൻ ഇടയായത്. പിന്നീട് നമുക്ക് ഇത്യാദി കാര്യങ്ങളിൽ അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് ഒരു വലിയ ജനസമൂഹം സത്യസന്ധരായി ദീനീ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ ധിക്കരിക്കുന്നതിനും അസംബന്ധം പറയുന്നതിനും അവഹേളിക്കുന്നതിനും മുൻകാലങ്ങളിൽ സമയം മാറ്റിവെച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ അതെല്ലാം അക്കമിട്ട് അക്കമിട്ട് പറയുന്ന പരമാർത്ഥമാണ്. ആ ഗണത്തിലുള്ള കശുവിശകളായി ഇതിനൊന്നും അർഹിക്കുന്ന യാതൊരുവിധ മാനദണ്ഡവും നൽകി നമ്മളെ വിലപ്പെട്ട സമയങ്ങൾ കളയേണ്ട കാര്യമില്ല. ഓച്ചറുപ്പ എന്ന് പറയുന്ന മഹാനായിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് മസ്ഊദ് റാവുത്തർ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ മുഹമ്മദ് മസ്ഊദ് എന്നുള്ള പേര് അജ്മീർ ഹാജാ ഷെയ്ഖിന്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട കൈസ് ദിറാസ് ബന്ദേനവാസ് മുഹമ്മദ് മസ്ഊദിൽ ചിസ്തി റളിയല്ലാഹു അൻഹു എന്നുള്ളതായ സുപ്രസിദ്ധ നാമത്തിൽ കർണാടക സ്റ്റേറ്റിന്റെ ബോർഡറാകുന്ന ഗുൽബർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് മുഹമ്മദ് മസ്ഊദ് ചിസ്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഗുൽബർഗയിൽ ഖബർ ഷെരീഫിൽ കിടക്കുന്ന മഹാനായ ഖുതുബ് അജ്മീർ ഷെയ്ഖിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ശിഷ്യനാണ്. അദ്ദേഹത്തിനോട് ആ പേരിനോടുള്ള പ്രതിപത്യവും ആഭികാമ്യവും ഓച്ചറുപ്പാപ്പാകുന്ന മുഹമ്മദ് മസ്ഊദ് രാവത്തർ എന്നാണ് അദ്ദേഹത്തിന്റെ ഉമ്മയും ബാപ്പയും പേരിട്ടു കൊടുത്തത്. അങ്ങനെ പേരിട്ടു കൊടുക്കാൻ കാര്യം, അദ്ദേഹത്തിന്റെ പിതാവിന് ഗുൽബർഗ ഷെരീഫിൽ കിടക്കുന്ന ആ ഷെയ്ഖുമായിരിക്കുന്ന ആത്മീയ ബന്ധമുള്ള ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു, ഒരു സ്വാലിഹായ വസ്ത്രവ്യാപാരിയായിരുന്നു. അദ്ദേഹം ശൈശവദശയിൽ ഓച്ചറുപ്പ എന്നറിയപ്പെടുന്ന ബാലനായ മുഹമ്മദ് മസ്ഊദ് എന്ന് പേരുള്ള ആ ബാലനാകുന്ന ബാല്യപ്രായത്തിൽ മഹാനവറുകളെ കടയനല്ലൂരുള്ള ജുമയത്ത് പള്ളിയിൽ കൊണ്ടുചെന്ന് ഉസ്താദിനെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ചിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഗുൽബർഗയിൽ കിടക്കുന്ന മഹാനായ മുഹമ്മദ് മസ്ഊദ് ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയതയിലേക്ക് ഞാൻ എന്റെ മകനെ സംഭാവന ചെയ്യുകയാണ്. ആ ആത്മീയ ലോകത്തിലേക്കുള്ള വഴിത്തിരിവ് ഉസ്താദിൽ നിന്നും ഉണ്ടാക്കി തീർക്കണം. അങ്ങനെ ബാല്യത്തിൽ തന്നെ വിലായത്തിന്റേതായ ശരണിയിലൂടെ
മഹാന്മാരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ കുടുംബം തന്നെ മഹാനായിരിക്കുന്ന ഓച്ചറപ്പുപ്പ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കവാടം തുറന്നു കൊടുത്തിട്ടുള്ളത്. ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ചരിത്ര പുസ്തകം നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. അങ്ങനെ ഓച്ചറയിലേക്ക് വരുന്ന സമയം, ഓച്ചറയിൽ ബാനറുള്ളുന്നത് എന്ന് തന്നെ പറയാം. ശരീരത്തിന്റെ കാര്യങ്ങളിൽ മുടിനാരിളവണ്ണം വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ലാത്ത ഏറ്റവും വലിയ വറയും സൂഫിയും പണ്ഡിതനുമായ പണ്ഡിത കേശരിയുമായ മഹാനായ ഷെയ്ഖ് വലിയുള്ളാഹി വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കാലത്താണ്, അവരുകൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഓച്ചറപ്പുപ്പ ഇവിടത്തേക്ക് കടന്നു വരുന്നത്. ഇരുകരങ്ങളും നീട്ടി വടകൈപ്പള്ളിയിലെ ഉസ്താദ് മഹാനവറുകളെ ആശീർവദിച്ചിട്ടുണ്ട്. ഒപ്പം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മഹാനവറുകളും ആശീർവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ആ അവസ്ഥയെ അംഗീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുറ്റം പറയണമെങ്കിൽ, തെറ്റിതിരുത്തണമെങ്കിൽ ആ നാവുകൾക്ക് വലിയ ശക്തിയാണുള്ളത്. വടക്കപ്പള്ളി ഉസ്താദിന്റെ നാവുകൾക്ക് വലിയ ശക്തിയാണ്. അവിടെ നിന്ന് കുറ്റം പറയാത്ത കാലത്തോളം ആ ആശീർവാദത്തിൽ അംഗീകാരം കൊടുത്തവരാണ് ഓച്ചറയിലുള്ള മുഴുവൻ ജനങ്ങളും. ഓച്ചറയിലുള്ള മുഴുവൻ ജനങ്ങളും അന്ന് പതി അബ്ദുൽ ഖാദറും ശ്രീയാരോ അല്ലെങ്കിൽ വാഴക്കാട് ഉസ്താദോ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് സംശയമുണ്ട്, ജനങ്ങൾ വിട്ടുനിൽക്കണം എന്ന് ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ജനങ്ങൾ വിട്ടുനിൽക്കുമായിരുന്നു. പറയാത്ത കാലത്തോളം സമ്മതം കൊടുത്ത ആ അടിസ്ഥാനത്തിൽ ഓച്ചറക്കാരെല്ലാവരും ഭക്തിയാദരപൂർവ്വം മഹാനവറുകളെ അംഗീകരിച്ചു എന്നുള്ള പരമാർത്ഥമാണ്. ഓർമ്മയിൽ വന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരെ തെറ്റിദ്ധരിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഏറ്റവും പൈശാചികമായ പ്രവണതകൾ നമ്മുടെ നാക്കുകൾക്ക് വരാതെ, നമ്മുടെ നാവുകൾക്ക് വരാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഔലിയാക്കന്മാരെ മിത്രങ്ങളാക്കി, ആ ഔലിയാവിന്റെ ഹാദിമീങ്ങളാക്കി ആയി ജീവിക്കുന്ന ഏറ്റവും വലിയ സൽപാന്താവ് അഹ്ലു സുന്നത്തി വൽ ജമാ ഇവിടെയാണ് നമുക്ക് സൂക്ഷ്മത പാലിക്കാനുള്ളത്. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൽ നഫ്സ അനിൽ ഹവ ഫൈനൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ സൂക്ഷ്മതയുള്ള ഒരാൾക്ക് വനഹൻ നഫ്സാനിൽ ഹവ ഹവയെ തടയേണ്ടി വരും. ഓരോ ശരീരത്തിന്റെയും ഹവയുണ്ട്, അമ്മാറത്ത്. ആ അമ്മാറത്തിനെ തളയിടേണ്ടി വരും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വനഹൻ നഫ്സാനിൽ ഹവ. ശാരീരികേച്ഛയെ തൊട്ട് ശരീരത്തിനെ തടയിടുക, അള്ളാഹുവിന്റെ മക്കാമിനെ പേടിക്കുക. ഇംതിസാലു അവാമിരില്ലാ, അള്ളാഹു തആല കൽപ്പിച്ച കൽപ്പനകളെ അനുസരിക്കുക. വജുത്തിനാബി അന്നവാഹിഹി, നിരോധിച്ച നിരോധനങ്ങളെ ഉപേക്ഷിക്കുക. വനഹൻ നഫ്സാനിൽ ഹവ, ഹവയെ തൊട്ട് ശരീരത്തിനെ തടയിടുക. ഫൈനൽ ജന്നത്ത് ഹിയൽ മഅവ, അവർക്ക് വേണ്ടിയാണ് അല്ലാഹു തആല അഭയസ്ഥാനമായി സ്വർഗം നിശ്ചയിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഫഫലു മാ അമർകുമുല്ലാ വന്ദഹു വമാ നഹാകുമുല്ലാ, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കണം, നന്മകൾ ചെയ്യരുത്, ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം. അതിൽപ്പെട്ടതാണ് നമ്മുടെ നാവുകളെ സൂക്ഷിക്കണം. സർവത്ര ഫസാദുകളും ഫിത്നയും ഏഷണിയും പരദൂഷണവും വാഗ്വാദങ്ങളും തർക്കങ്ങളും കോലാഹലങ്ങളും ഒക്കെ നാവിന്റെ
ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നാവിലൂടെ സമ്പാദിക്കേണ്ടത് സ്വർഗമാണ്. നാവിന്റെ സൂക്ഷ്മത കൊണ്ട് നാഥനായ റബ്ബിന്റെ മുമ്പിൽ നാം ഓരോരുത്തരും മറുപടി പറയാനുള്ള സ്ഥലത്ത് എത്തിച്ചേരാനുള്ളവരാണ്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ മുഴുവൻ ആരിഫീങ്ങളും ആലിമീങ്ങളും ഔലിയാവും അതിസൂക്ഷ്മമായ ശ്രദ്ധാപൂർവം നാവിനെ സൂക്ഷിച്ചവരാണ്. വളരെ കുത്തഴിഞ്ഞ ജീവിതമാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും ആ സത്യസന്ധതയ്ക്ക് നേരെ കണ്ണടച്ച് ഇരട്ടാക്കി തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധാരണകൾ പരത്തി ശരീരത്തിന്റെ വികാരത്തിന് അതൊരു തരം വികാരമാണ്. അത് ഒരുതരം ശഹുവത്താണ്. ഒരാളെ നേരം വെളുത്താൽ കുറ്റം പറയുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക എന്നുള്ളതായ സ്വഭാവം അതിലേറ്റവും അപലപനീയമായ ഒരു സംഗതിയാണ്. എല്ലാവർക്കും അറിയാം, സൂര്യപ്രകാശം പോലെ വ്യക്തമായ കാര്യം തന്നെയാണ്. പിന്നെ എന്തിനാണ്, പിന്നെ എങ്ങനെയാണ്, എന്തിനാണ് ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ നേതൃസ്ഥാനം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ, അതുകൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിന് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിത വരേണ്യരായ കാന്തപുരം ഉസ്താദിനെ ആരോപണങ്ങൾ, തെറ്റിദ്ധാരണകൾ, തെറ്റിദ്ധരിപ്പിക്കലുകൾ ചെളിവാരിയെറിഞ്ഞ് ഈ ശഹുവത്തിന്, ഈ വികാരത്തിന് ശമനം കണ്ടെത്തുകയോ പരമദ്രോഹികൾ, ആഹിറത്തിന് മറക്കുന്നവർ, അള്ളാഹുവിനെ ഓർമ്മയില്ലാത്തവർ, അവരും നിസ്കരിക്കുന്നുണ്ട്, അവരും ഖുർആൻ ഓതുന്നുണ്ട്, അവരും ഹജ്ജ് ചെയ്യുന്നുണ്ട്. ആഹിറത്തിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ തോന്നാസങ്ങൾ കാണിച്ച് പറഞ്ഞ് ആഹിറത്തിലേക്ക് ചെന്നാൽ നിന്റെ സമ്പാദ്യം നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. നിർത്തണം, നിർത്തണം ഈ തോന്നാസമെന്ന് ദീനിന്റെ പേരിൽ പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. ധാനി നിന്റെ വീട്ടിലെ കാര്യം നോക്ക്, നിന്റെ മക്കളെ കാര്യം നോക്ക്, നിന്റെ ഭാര്യയുടെ കാര്യം നോക്ക്. എത്രയെത്ര വീഴ്ചകൾ, എത്രയെത്ര പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ട്, നിന്റെ സുഹൃത്ത് വലയത്തിലുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും കണ്ടു കാണത്തില്ല കാന്തവര ഉസ്താദ്, കണ്ടു കാണത്തു പോലുമില്ല. വാപ്പാ ചെയ്ത വേണി മോൻ ചെയ്യുന്നു, മോൻ ചെയ്ത വേണി ചെറുമക്കൾ ചെയ്യുന്നു. ഈ രീതിയിൽ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റജമാസത്തിലാണ് ഈ പണി ചെയ്യുന്നതെങ്കിൽ ഇനി ഒരുപാട് സമാധാനം പറയേണ്ടി വരും. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ഫോൺ കോൾ ഇവിടെ നിന്ന് വന്നു എനിക്ക്, അതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. ആ ഫോണിൽ പറയുന്നത് എന്റെ കൂട്ടുകാർ പറഞ്ഞു അദ്ദേഹം ശരിയല്ലെന്ന്. എന്റെ കൂട്ടുകാർ പറഞ്ഞു അദ്ദേഹം ശരിയല്ലെന്ന്. ഉസ്താദിന്റെ മറുപടി എന്താ? ഞാൻ പറയാം, ഞാൻ നാളെ ഓച്ചറി വരുന്നുണ്ട്, ഞാനവിടെ പറഞ്ഞതാ, നീ അവിടെ കാണണം എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ നീ നടത്തുന്നത്? പരദൂഷണമല്ലേ അത്? എടാ, ഈ പരദൂഷണത്തിന് പേടിക്കണ്ടേ? ഹമിക്ക്, നിന്റെ പേര് ശവം തിന്നുന്ന ശവന്തീനികളാ അള്ളാഹ് ഖുർആനിൽ കൂടി വിളിച്ചത്. ശവന്തീനി എന്നാണ് നിന്നെ ഖുർആനിൽ കൂടി അള്ളാഹ് വിളിച്ചത്. അത് പണ്ഡിതന്റേതായി ഇറച്ചി തിന്നാൽ നിന്റെ ആക്കിപത്ത് നന്നായി മരിക്കാൻ പറ്റുമോ നിന്നെ കൊണ്ട്? ഒരു പണ്ഡിതന്റെ ഇറച്ചി തിന്നാൽ നിന്റെ ആക്കിപത്ത് നന്നായി നീ മരിക്കുമോ? ചത്തുപോകത്തല്ലേ ഉള്ളൂ. അതിൽ വിഷമല്ലേ പിന്നെ സംഭവിച്ചിരിക്കുന്നത്? പേടിയില്ല. അനിൽ ഹവ, സത്യവിശ്വാസി, ആഹിറം പേടിക്കുന്നവൻ, ഹിസാബിനെ പേടിക്കുന്നവൻ, എന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും മറുപടി പറയാൻ ഒരാഹിറമുണ്ട്, മഹ്ശറയുണ്ട്, ഒരു റബ്ബ് ചോദിക്കാനുണ്ട്,
ഒരു ഈശാവിനെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഉത്തമ ബോധമുള്ളവൻ ഈ തോന്നിയാസത്തിന് പോകും. അവന്റെ ആയുസ് നഷ്ടപ്പെടുത്തുക. അയുഹിബ്ബു അഹദുക്കും അൻ യഅക്കല ലഹുമാഖീഹി മൈതാ ഫകരിഹ്തുമുഹു. പരദൂഷണത്തിനെ പറ്റി അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു തആല പച്ചയായ രീതിയിൽ എന്നാരെങ്കിലും മാറി നിർത്തട്ടെ എന്ന് പറഞ്ഞു. അതോ അള്ളാഹു തആല പൊളിച്ചു പറഞ്ഞു, വളരെ മോശമായിട്ട് പറഞ്ഞു. മരിച്ചു കിടക്കുന്ന മയ്യത്താവുന്ന ഒരാൾ, അത് നിന്റെ സഹോദരനാ, വേറൊരു മയ്യത്തല്ല, ഒരു അന്നമയ്യത്തല്ല, അത് നിന്റെ സഹോദരൻ. നിന്റെ സ്വന്തം സഹോദരന്റെ റൂഹ് പോയി മരണപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നീ ആ ശവത്തിന്റെ മയ്യത്തിന്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുമോ? അയ്യുഹിബ്ബു അഹദുക്കും എന്നാണ് അള്ളാഹു തആല ചോദിച്ചത്. മറുപടിയും ബർച്ചമ്പുരാൻ പറഞ്ഞു, ഫകരിഹ്തുമൂ, ഇല്ല, നിങ്ങളത് എത്ര മോശക്കാരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ അതിന് തയ്യാറാകത്തില്ല, അത് വെറുക്കെ തന്നെ ചെയ്യും. എന്നാൽ അത്രയും മോശമാണ് പരദൂഷണം, അത് നമ്മൾ സൂക്ഷിക്കണ്ടേ. ഇതുകൊണ്ട് എന്ത് ലാഭമാണ്? ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? നിന്റെ ആയുസ് തുടങ്ങുമോ? നിന്നെ ഹസനാത്ത് പോയി. നീ അന്നന്ന് ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ കാന്തപുരം ഉസ്താന്റെ അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഡ്ഡി, പമ്പര വിഡ്ഡി, പമ്പര വിഡ്ഡി, നിന്റെ ഇബാദത്തിലുള്ളോ ഇത് തിരക്കൽ മുത്തലക്കിയാൻ അനില്യമീൻ വനിശിമാലി കൈദ് എന്ത് ഉരുവിട്ടാലും ഉരിയാടിയാലും പറഞ്ഞാലും റക്കീബ് അതീദ് അലൈഹിം അസ്സലാം, രണ്ടു മലക്കുകൾ ഇത് റെക്കോർഡായിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ പറഞ്ഞതും റെക്കോർഡായിക്കൊണ്ടിരിക്കുക. ആ റെക്കോർഡാണല്ലോ നമ്മളുടേതായ ഗ്രന്ഥം. അത് കൈ കിട്ടുമ്പോഴാണ് ലാ യുവാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഒരു അക്ഷരം പോലും ഒരു വള്ളി പോലും ചുരുങ്ങാത്ത രീതിയിൽ മുഴുവനും റിക്കാർഡാണ്. ആഖിറത്തിൽ ഇത് വായിപ്പിക്കുകയാണ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂക്ഷിക്കണം, ഓ സൂക്ഷിക്കണം സഹാബത്തെ. ബാബിൽ മുഫ്ലിസ് എന്ന് ബുഖാരിയിലെ ആ ബാബിൽ കാണാം. എന്താണ് ബാബിൽ മുഫ്ലിസിൽ പറയുന്നത്? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ സ്വന്തം പേരിൽ ഒന്നുമില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. കോടതിയിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ സ്വന്തം പേരിൽ പണമില്ലാത്തവൻ, വസ്തുവകളില്ലാത്തവൻ, പാപ്പരെന്നാണ് അർത്ഥം. മദീനാപ്പള്ളിയിൽ തിങ്ങിനിറഞ്ഞ സഹാബത്ത് റളിയല്ലാഹു അൻഹും മഹത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ ശ്രദ്ധ ക്ഷണിച്ചു. നിങ്ങൾ അറിയുമോ മുഫ്ലിസ് ആരാണെന്ന്? സഹാബാക്കളെ, സഹാബത്തെ എല്ലാവരും മറുപടി പറഞ്ഞു, മൻലാ ദീനാറ വലാ ദിർഹം. നബിയെ, പണമില്ലാത്തവരല്ലേ? ദീനാറും ദിർഹമും നോട്ടും ചില്ലറയും കയ്യിലില്ലാത്തവരല്ലേ കൈവലഞ്ഞവൻ? അവരങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞുവല്ല, എന്റെ ഉമ്മത്തിൽ മുഫ്ലിസീങ്ങളുണ്ട്, അവർ ഇബാദത്ത് ചെയ്തവരാണ്, അവർ നിസ്കരിച്ചവരാണ്, നോമ്പ് പിടിച്ചവരാണ്, ഹജ്ജ് ചെയ്തവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, പള്ളി ഉണ്ടാക്കുന്നവരാണ്, മതപ്രസംഗം പറയുന്നവരാണ്, മതപ്രസംഗം പറയുന്നവരുമാണ്. നബി തങ്ങൾ പറഞ്ഞതാ. പക്ഷെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒന്നും അമ്മയുടെ പേര് കാണൂല. ഇതാണ് സംഭവം. സുദീർഘമായ ഹദീസ് അങ്ങനെ കൊണ്ട് ബയാൻ ചെയ്യുകയാണ്. സ്വർഗത്തിലേക്ക് പോകാൻ ഒരാൾ വെമ്പൽ കൊള്ളുന്നു, ഒരു സൽക്കർമ്മി സ്വർഗത്തിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുമ്പോൾ മറ്റൊരാൾ ഓടിയെടുക്കുന്നു. അള്ളാഹു തആലായ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, തമ്പുരാനെ, ആ സ്വർഗത്തിൽ പോകാനുള്ള ആള് എനിക്കൊരവകാശം തരാനുള്ള ആളാണ്.
അല്ലാഹു തആല ചോദിക്കുന്നു, എന്താണ് അവനിൽ നിന്ന് നിനക്ക് കിട്ടേണ്ട അവകാശം? അവൻ എന്നെപ്പറ്റി പരദൂഷണം പറഞ്ഞിട്ടുള്ള ആളാണ്, അവൻ എന്നെപ്പറ്റി പരദൂഷണം പറഞ്ഞിട്ടുള്ള ആളാണ്, ഞാൻ പൊരുത്തപ്പെട്ടിട്ടില്ല. ഇവിടെ അല്ലാഹുവിന്റെ നിലപാടെന്താണ്? ഇവിടെ അല്ലാഹുവിന്റെ നിലപാടെന്താണ്? നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത്തരണത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ പോകാൻ ഇബാദത്ത് ചെയ്തു കൂട്ടിയ ആളിന്റെ സൽക്കർമ്മം, അവന്റെ ഇബാദത്താവുന്ന സൽക്കർമ്മം ഈ കുറ്റത്തിന്റെ തോതനുസരിച്ച് എടുത്ത് ഈ മനുഷ്യന് കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം. അവന്റെ സൽക്കർമ്മം കുറഞ്ഞു, അവന്റെ സൽക്കർമ്മം കുറഞ്ഞാൽ ഒന്നുകിൽ അവൻ നരകത്തിലേക്ക് പോകണം, അതല്ല ഇനിയും സൽക്കർമ്മം ബാക്കിയുണ്ടെങ്കിൽ അടുത്ത അവകാശി വരുന്നു. ആദ്യം വന്നത് പരദൂഷണക്കാരനാണ്, അവൻ വിജയിച്ചു, അവൻ അല്പം സൽക്കർമ്മത്തിന്റെ കുറവുണ്ട് അത് പരിഹരിച്ചു, അവനിപ്പോൾ സ്വർഗത്തിലേക്ക് പോയി. ഈ കാക്കായ കാരണം അടുത്തവൻ വരുന്നു, വക്കത് ശതമഹാള വക്കത് ലറബഹാള, തുണിഞ്ഞതായ പരാതികളുമായിട്ടാണ് വരുന്നത്. പഠിച്ചവനെ അവൻ എന്നെ ചീത്ത വിളിച്ചവനാ, ദുനിയാവിൽ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ തൊഴിലാണ്, നമ്മളൊക്കെ ചെയ്യുന്നതാണ്, ആളും ശേഷിയും ഒന്നുമില്ലാത്ത പാവങ്ങളെ കണ്ടാൽ ചീത്ത വിളിച്ച് ശവത്തി തീർക്കുക, അല്ലെങ്കിൽ കൈവലിച്ച് അടിച്ച് ഇടിച്ച് അവനെ ചമ്മന്തിയാക്കി എവും വലിയ ഫിറവനാണെന്ന് നടിക്കുക. നമുക്ക് ആഗ്രഹത്തിൽ നീ പരമദണ്ഡിയായി പോകും, പരമദണ്ഡിയായി പോകും. നിന്റെ കയ്യിൽ അക്കൗണ്ടിൽ ഒരു മണ്ണാങ്കട്ടയും കാണത്തില്ല. ഹബീബിനാ മുഹമ്മദ് റസൂലുള്ളാഹി സൂക്ഷിച്ചു. അപ്പോ ചീത്ത വിളിച്ചവന് കൊടുത്തു. ഇവിടെ വലിയ ചീത്ത വിളിച്ചവല്ല ഹീറോ ആകുന്നവന്, കമ്പോള സമയത്തും കവലയിലും കൂടി ഇറങ്ങി ഇന്ന് മുണ്ടൊക്കെ മടക്കി കൊടുത്തിട്ട് പത്ത് തെറിയങ്ങ് വിളിച്ചാൽ വിചാരിക്കുന്നത് ആരാണെന്നാ, അവൻ ഇവിടുത്തെ ഭയങ്കര ഹോജയാണെന്ന് വിചാരിക്കുന്നു. അവൻ നരകത്തിലെ വലിയ ഹോജയാണ്, നരകത്തിലെ വലിയ ഹോജ. വലിയ വിവരവും വേണ്ടേ, ബോധം വേണ്ടേ, ആഹ്റത്തിൽ തെണ്ടിയില്ലേ? അപ്പോഴാണ് അർത്ഥം വരുന്നത്, ഞാനൊരു പാവപ്പെട്ട ലൈഫായ മനുഷ്യനാണ് വിളിച്ചവനെ, എവനും എന്റെ ആൾക്കാരും ഗുണ്ടായുസം കാണിച്ച് എന്റെ ശരീരം മുഴുവനും തകർന്ന് തരിപ്പണമായി പോയി. ഇവിടെ വരുമ്പോ എന്തായാലും പരാതി തരാമെന്ന് ഞാനും അസുമിയില്ല. എന്തായാലും അല്ലാഹു നീ നീതി പാലിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അത് അവിടെ വിചാരണ ചെയ്തിട്ട് നീതി പാലിക്കുന്നു, സൽക്കർമ്മം എടുത്ത് അവന് കൊടുക്കുന്നു. ഇനി സൽക്കർമ്മം തീർന്നാൽ എന്ത് ചെയ്യണം? വരുന്ന ആൾക്കാരുടെ ദുഷ്കർമ്മം എടുത്ത് അവന്റെ തലയിൽ അടിച്ചു കൊടുക്കും നബി മുഹമ്മദ് റസൂലുള്ളാഹി. അത്രയ്ക്കും മാരകമായ കാര്യമാണ്. അതുകൊണ്ട് റജബ് മാസമാണ് ഷഹ്റുല്ലാ എന്ന് പറഞ്ഞ ഈ മാസത്തിൽ നമുക്ക് അമൽ ചെയ്യാം. നാവിനെ ഒന്ന് ശുദ്ധിയാക്കുക. ഇടക്കാല വെടിവെപ്പ് നിർത്തുന്നത് പോലെ മൂന്ന് മാസത്തേക്ക് നുണയില്ല, പ്രസാദുമില്ല, പരദൂഷണവും ഇല്ല. തൽക്കാലം വെടിവെപ്പ് നിർത്തുക. നമ്മൾ ഈ അന്തരീക്ഷം ഒന്ന് മലിനമാവാതിരിക്കട്ടെ. അന്തരീക്ഷം മലിനമാക്കണ്ട. നുണയും പ്രസാദും പറഞ്ഞ് മഹാന്മാരായ പണ്ഡിതന്മാരെ പറ്റി പച്ചയറിച്ചിരുന്നു. എന്തോരു ഭാഗ്യക്കേള. അതിൽപ്പെട്ടൊരു തീറ്റിയാണ് ആ കബറിൽ കിടക്കുന്ന വന്യവയോധികനായ മഹാനായിരിക്കുന്ന ശൈഖിനെ സംബന്ധിച്ച് എന്ത് സുഖമുള്ള പണിയാണുള്ളൂ. സൽബുദ്ധി അള്ളാഹുത്തല കൊടുക്കട്ടെ, ഇവത്യങ്ങൾക്ക് സൽബുദ്ധി കൊടുക്കട്ടെ, നന്നാകാൻ വേണ്ടി ദുആയിലക്കി. അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കബറുകൾ നീ സിയാറത്ത് ചെയ്തോ, കുബൂറവും അവിടെ നീ റേഷൻ സമ്പ്രദായവും നിയന്ത്രണവും പ്ലക്കാർഡൊന്നും എഴുതി അവിടെ വെക്കണ്ട, അത് നിനക്ക് അവകാശമില്ല. കബർ സിയാറത്ത് നിരോധിക്കാനും തടയാനും, തടയണമെങ്കിൽ മദീനയിൽ തടയണ്ടേ? ലോകത്തെ ഏറ്റവും വലിയ കബർ സിയാറത്ത് ഹബീബിനാ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാതെ പിന്നെന്താ മദീനയ്ക്കുള്ള പ്രത്യേകത? അതിനുവേണ്ടിയാണല്ലോ ആദ്യമാരെല്ലാം മദീനയിലേക്ക് പോകുന്നത്, ഖബർ സിയാറത്ത് ചെയ്യാനാ. പക്ഷേ പോകാത്ത മൂഢന്മാരുണ്ട്, ഹജ്ജ് ചെയ്തിട്ട് മദീനത്ത് പോകാത്ത മൂഢന്മാരുണ്ട്, സിയാറത്ത് ശിർക്കെന്ന് പറയുന്ന പമ്പര വിഡ്ഢികളുണ്ട്. മക്കയിൽ നിന്ന് തന്നെ എബൗട്ടേനടിച്ച് എയർപോർട്ടിൽ വന്ന് പോകുന്ന വല്ല കൂടി ആജാക്കന്മാർ
റസൂലുള്ളാഹി കൈവിട്ട ആചാരം. വിവരക്കേട്, വിവരക്കേട്. അല്ലാഹു തആല റജബിന്റെ ശഫാഅത്ത് ശഹാദത്ത് കൊണ്ട് നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്തിരുമാറാകട്ടെ. കൂടുതൽ സ്വാലിഹ്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർബിനാ ഇലാ ഹുബ്ബിക. അല്ലാഹുവേ, നിന്റെ ഹുബ്ബ്, നിന്റെ ഇഷ്ടം നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, തമ്പുരാനെ, നിന്നെ ഇഷ്ടപ്പെട്ട അമ്പിയാക്കളില്, ഔലിയാക്കളില്, സാലിഹ്യങ്ങളും ശുഹദാക്കളും ഉണ്ടല്ലോ, അവരുടേതായ മഹബ്ബത്തും നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലിൻ യുഖർബിനാ ഇലാ ഹുബ്ബിക, ഏത് സൽപ്രവർത്തനം ചെയ്താലാണ് റബ്ബായ നിന്റെ പൊരുത്തം കിട്ടുന്നത്? ആ സൽപ്രവർത്തനവും നിന്നോട് ചോദിക്കുന്നു. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين. ഇതൊക്കെയാണ് സത്യവിശ്വാസികളുടെ ദുവ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഹാന്മാരുടെ പാതയെ അനുധാവനം ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് എല്ലാ കലാശക്കൊട്ടുകളും റമദാൻ പ്രമാണിച്ച്, ശൈബാൻ പ്രമാണിച്ച്, റജബ് പ്രമാണിച്ച് വേണ്ട എന്ന് വെക്കീൻ, അത്രയും പറഞ്ഞിട്ട് ഒതുങ്ങുന്നില്ലെങ്കിൽ ഒരു തൽക്കാലം വെടിവെപ്പ് നിർത്തി. അങ്ങനെ പത്രത്തിൽ നമ്മൾ വായിക്കത്തില്ലയോ, ഒരു 3 മാസത്തെ ശോകത്ത് അങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് നാട്ടിൽ സ്വസ്ഥത വരട്ടെ. അല്ലാഹു ഗാദി രക്ഷിക്കട്ടെ. എന്തോ പറയാനുണ്ട്. മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇതിനെ എടുത്ത് ഏതോ പള്ളിക്കാട്ടി കൊണ്ടുപോയി അടക്കാൻ വേണ്ടി ഇരുന്നപ്പോഴില്ലയോ ഈ കടമുറി പൊട്ടി, എല്ലാവരും കണ്ട കാര്യമില്ലയോ? ഇതാരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണോ? ഈ കടമുറി പൊട്ടി എന്നുള്ളത് സത്യമല്ലേ? പൊട്ടിച്ചതല്ലോ വിള്ളലുണ്ടത്, വിള്ളല് വന്നത് സത്യമല്ലേ? അങ്ങനെയല്ലേ ആ സ്ഥലം ഈ കബറിന് വേണ്ടി സെലക്ഷൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ സമുച്ചയത്തിൽ കാണുന്ന എല്ലാ കടകളും പോയി വാടകയ്ക്ക്, ഈ ഒരു മുറി കട എന്തുകൊണ്ട് പോയില്ല? ബുദ്ധിയില്ല പടച്ചോ നമുക്ക് ചെയ്തു തന്ന്. കച്ചവടം തുടങ്ങേണ്ടി എത്രയോ നാളായി, യഥാർത്ഥത്തിൽ ആ കടമുറി എന്തുകൊണ്ട് പോകുന്നില്ല? എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ രഹസ്യം? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. ഇത് ഓച്ചരക്കാരോടാ പറയുന്നത്. ഇതെല്ലാം അറിയാവുന്ന ഓച്ചരക്കാർ മുമ്പിൽ വന്നാണ് കുറെ കൗം ഇങ്ങോട്ട് വന്നിട്ട് പേരും നോണയടിച്ചു വിടുന്നത്. ഫളത്തോൻ കാത്തു രക്ഷിക്കട്ടെ. മഹാനവറുകളുടെ മദത് വളരെ കൂടുതലാണ്. ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്ന, ഏറ്റവും ഉൽകൃഷ്ടമായിരിക്കുന്ന, സഹായിക്കുന്ന, പിൻപറ്റുന്ന ആ മാർഗത്തിൽ അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം ഇതേപോലത്തെ മജ്ലിസിൽ വെച്ച് ആണ്ട് നേർച്ചയ്ക്ക് ഔലിയാക്കന്മാർക്ക് വേണ്ടി ഇത്തഅമുത്തഅം അന്നദാനം കൊടുക്കണം. അതൊരു ഉത്കൃഷ്ടമായ അമലാണ്, സുന്നത്തു ജമാഅത്തിന്റെ പരമ്പരാഗതമായിരിക്കുന്ന ഒരു സൽക്കാരമാണ്. സുന്നത്തു ജമാഅത്തിന്റെ പരമ്പരാഗതമായ ഒരു സൽക്കാരമാണ്, അതാണ് ഇവിടെ നടന്നു വരുന്നത്. ഇപ്പോൾ ഇന്നത്തെ അന്നദാനത്തിന് വേണ്ടി അന്ന് വാഗ്ദാനം ചെയ്തവർ, ആടും മരിയൊക്കെ കൊടുത്തവരുണ്ട്. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ, ഹാജത്തുകൾ സഫലമാക്കുമാറാകട്ടെ, വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നതുകൊണ്ട്, അവരെ അനുസ്മരിക്കുന്നതുകൊണ്ട് ഫബിദിക്കിരിഹും തതനസ്സലുർ റഹ്മാത്ത്, റഹ്മത്ത് ആകാശത്തു നിന്നും പെയ്തിറങ്ങും. ആ റഹ്മത്ത് അവരുടേതായ കൂട്ടുകുടുംബങ്ങൾക്കും ഭാര്യമക്കൾക്കും ഭവനങ്ങൾക്കും ജീവിതോപാധികൾക്കും ഉപജീവനങ്ങളിലും വാഹനങ്ങളിലും യാത്രകളിലും ആ റഹ്മത്ത് അല്ലാഹു തആല റിസ്ക്കാക്കിയും കാവലാക്കിയും രക്ഷയാക്കിയും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ.